കഴിഞ്ഞ ദിവസം താലിബാൻ ഭീകരരുടേതായ ഒരു വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയുണ്ടായി. കാബൂളിലെത്തിയ കുറച്ച് തീവ്രവാദികൾ മലയാളം എന്ന് തോന്നിപ്പിക്കുന്ന വാക്കുകൾ സംസാരിക്കുന്നത് കേട്ട കുറച്ച് പേർ അവരിൽ മലയാളി ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയുകയായിരുന്നു. സംസാരിക്കട്ടെ എന്നായിരുന്നു ആ വാക്ക് കേൾക്കപ്പെട്ടത്. ശശി തരൂർ എം പി വരെ ആ വിവരം ഏറ്റുപിടിക്കാനുണ്ടായിരുന്നു. വിവാദമായപ്പോൾ ഭാഷാ വിദഗ്ധർക്ക് വിടുന്നുവെന്നും പറഞ്ഞ് അദ്ദേഹം തടിതപ്പുകയായിരുന്നു. പക്ഷേ അത് മലയാളമായിരുന്നു. ആ കൂട്ടത്തിൽ മലയാളി ഉണ്ടായിരുന്നു. ട്വിറ്ററിൽ ഈ വീഡിയോ പ്രത്യക്ഷപ്പെട്ട അക്കൗണ്ട് തന്നെ അത് മലയാളമല്ല എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. പിന്നെ ഏതാണ് നമ്മുടെ മലയാളത്തോളം തന്നെ സാമ്യമുള്ള ആ ഭാഷ? തമിഴ്, കന്നഡ, തെലുഗ് തുടങ്ങിയ ഭാഷാഗോത്രങ്ങളുടെ കൂടെയാണ് മലയാളവും ഉള്ളത്. അതായത് മലയാളവും ഒരു ദ്രാവിഡ ഭാഷ തന്നെ. പക്ഷേ ഈ വീഡിയോയിലുള്ള ഭാഷ അത് ബ്രാഹുയി എന്ന ഭാഷയാണ്. ഇന്ത്യയിലെ പ്രശസ്ത പോളിസി വിദഗ്ധനായ മോഹൻ ഗുരുസ്വാമി അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ ഒരിക്കൽ ഈ ഭാഷയെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ യാത്ര ചെയ്യുകയായിരുന്ന അദ്ദേഹം തമിഴിനോട് സാമ്യമുള്ള ഈ ഭാഷ നേരിട്ട് കേട്ടിട്ടുമുണ്ട്. കൂടുതൽ ഗവേഷണത്തിൽ ആ ഭാഷ ബ്രാഹുയി ആണെന്നും അവിടമുള്ള ബ്രാഹുയി വംശജർ തന്നെയാണ് അവ ഉപയോഗിക്കുന്നതെന്നും മനസ്സിലായി. ദ്രാവിഡിയൻ ഭാഷകളോട് ഏറെ സാമ്യമുള്ള ഒരു ഭാഷയാണ് ബ്രാഹുയി. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയ്ക്കപ്പുറം ഇറാൻ, അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിലും എന്തിന് തുർക്കമെനിസ്ഥാനിൽ പോലും ഇവ സംസാരിച്ചു പോരുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ദ്രാവിഡിയൻ ഭാഷ ഇന്ത്യയും കടന്ന് അഫ്ഗാനിലേക്കൊക്കെ എത്തിയെന്ന ചോദ്യത്തിന് നമുക്ക് അധിനിവേശത്തെ ഉത്തരങ്ങളായി പരാമർശിക്കേണ്ടി വരും. നിരവധി അധിനിവേശങ്ങൾ അരങ്ങേറിയ നാടാണ് നമ്മുടേത്. ഇപ്പോഴത്തെ ബ്രാഹുയി വംശജർ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ കാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നവരാണെന്നും ആര്യൻ അധിനിവേശത്തിൽ ചിതറിപ്പോയവരാണെന്നുമൊക്കെ നിരവധി വാദങ്ങളുണ്ട്. ബ്രാഹുയിയിലെ ചില വാക്കുകൾക്ക് നമ്മുടെ തമിഴിലെയും മലയാളത്തിലെയും ചില വാക്കുകളുമായി സാമ്യമുണ്ട്. ഉദാഹരണത്തിന്, വാർത്തയ്ക്ക് ബ്രാഹുയിയിൽ ഹാവൽ എന്നും തമിഴിൽ തഹവൽ എന്നും പറയും. ബ്രാഹുയിയിൽ വാ എന്ന് വിളിക്കാൻ ബാ എന്നാണ് ഉച്ചാരണം. മലയാളത്തിൽ വാ എന്ന വാക്കിനോട് തന്നെ സാമ്യം. അറബിക്കുമായി കൂടിക്കലർന്നതിനാൽ ഉച്ചാരണത്തിൽ വ്യത്യാസം വരുമെന്നും മാത്രം. ഇത്തരത്തിൽ നമ്മുടേതുമായി ഒരുപാട് സാമ്യമുള്ള ഒരു ഭാഷയാണ് ബ്രാഹുയി. ഒരു ജനപ്രതിനിധിക്ക് ഒട്ടും ചേരാത്ത എന്നാൽ അപക്വമായ ഒരു നുണപ്രചാരണമാണ് ശശി തരൂർ നടത്തിയത്. ഐക്യരാഷ്ട്രസഭ പോലുള്ള സംവിധാനങ്ങളെ പ്രതിനിധീകരിച്ച ആളെന്ന നിലയ്ക്കും ജനപ്രതിനിധി എന്ന നിലയിലും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ മിനക്കെടാതെ തരൂർ ഇത് ട്വീറ്റ് ചെയ്തത് വലിയൊരു പിഴവാണ്. ഐസിസിൽ മലയാളി സാന്നിധ്യം കണ്ടെത്തിയതിനാൽ അഫ്ഗാനിൽ മലയാളി ഉണ്ടോ എന്ന് വസ്തുതകളുടെ പിൻബലത്തിലാണ് ഉറപ്പിക്കേണ്ടത്, അല്ലാതെ ഒന്നോ രണ്ടോ വാക്ക് കേട്ടല്ല.